നമസ്കാരം. ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിറങ്ങലിപ്പിച്ചുകൊണ്ടാണ് ട്രെയിനിലെ ദുരന്തമുണ്ടായിരിക്കുന്നത്. ഒരു ആക്രമി പെട്രോളുമായി വന്ന് ആലപ്പി കണ്ണൂർ എക്സ്പ്രസിൽ പെട്രോൾ അവിടെയുള്ള യാത്രക്കാരുടെ മേൽ പെട്രോൾ ഒഴിക്കുകയും കത്തിക്കുകയും അങ്ങനെ മൂന്ന് പേർ മരണപ്പെടുകയും പത്തോളം പേർ ഹോസ്പിറ്റൽ ആവുകയും ചെയ്ത സംഭവം തികച്ചും ഞെട്ടിക്കുന്നത് തന്നെയാണ്. നമ്മുടെ സുരക്ഷിതത്വം കംപ്ലീറ്റ് പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഏത് സമയത്തും ഏത് കേരളത്തിലെ എവിടെയും വലിയ ദുരന്തങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ആദ്യത്തെ സൂചനയായിട്ട് വേണം ഇത് കരുതാൻ. ആക്ച്വലി ട്രെയിൻ തന്നെ കത്തിച്ച് പൂർണ്ണമായും 10,000-ത്തോളം പേരെ കൊല്ലുക എന്നുള്ള ലക്ഷ്യവും ഇന്ത്യയിലെ നടുക്കുക ലോകം മുഴുവൻ ശ്രദ്ധയാകർഷിക്കുക എന്നുള്ള ദൗത്യവുമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് 100% പറയാൻ പറ്റും. നേരത്തെ തന്നെ കേരളത്തിൽ ഭീകരവാദികൾ എത്തിയിട്ടുണ്ടെന്ന് കാര്യം ക്രൈം നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അവര് കടല് വഴിയും മറ്റുള്ള വഴികളിലൂടെയും ആയുധങ്ങളും മറ്റ് സംഭവങ്ങളെല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ടെന്നും പോപ്പുലർ ഫ്രണ്ട് അവർക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ വൻ സ്ഫോടനങ്ങൾ ഉണ്ടാക്കി, തെക്കേ ഇന്ത്യയിലും അതേപോലെ സ്ഫോടനങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശമെന്നും കൃത്യമായ പ്ലാനോട് കൂടിയിട്ടാണ് ഇവർ എത്തിയിട്ടുള്ളതെന്നും അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ വേണം കരുതാൻ ട്രെയിനിലെ അപകടം എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും ഇന്ന് പല പത്രങ്ങളും വളരെയധികം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മംഗളം പത്രം എന്ന് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാം. എന്നാൽ ഒരു കാര്യം പറയാം, ഇവിടെ നടന്നിട്ടുള്ളത് ചെറിയ സംഭവമല്ല, വലിയ ദുരന്തത്തിനുള്ള കാര്യമാണ്. പക്ഷേ ഭാഗ്യം കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ നടക്കാതെ വന്നത്. ആ ട്രെയിൻ പൊട്ടിത്തെറിക്കുകയോ കത്തി പടരുകയോ ആ ട്രെയിൻ കൃത്യമായിട്ട് കമ്പ്ലി ബോഗികൾ കത്തി നശിക്കുകയോ ചെയ്തത് എത്ര പേർ മരിക്കുമായിരുന്നു, എന്തൊരു വലിയ ദുരന്തമായി തീർന്നേനെ. നമ്മുടെ സുരക്ഷാ സംവിധാനം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ പോലീസ് എന്നത് എത്ര ദുർബലമാണെന്ന് ആ കൊലയാളി കൃത്യമായി തെളിയിച്ചിരിക്കുന്നു. പുറത്തും അകത്തും അദ്ദേഹത്തിന് ആളുണ്ടായിരുന്നു, എത്ര വേഗം കൊണ്ടാണ് മിന്നിമറഞ്ഞത്. ഇത്രത്തോളം സുരക്ഷാ സംവിധാനമുള്ള റെയിൽവേ സ്റ്റേഷനിൽ പോലും ഒരാൾക്ക് രക്ഷപ്പെടാൻ ഇത്ര മിനിറ്റുകൾ മതിയെങ്കിൽ ഇവിടെ ആർക്കും എന്തും ചെയ്യാൻ പറ്റുമെന്നല്ലേ തെളിയിക്കുന്നത്. നമുക്ക് എന്തായാലും ഇന്നത്തെ മംഗള റിപ്പോർട്ട് വായിക്കാം. മംഗളത്തിൽ 5 റിപ്പോർട്ടുകൾ ഇന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 6 റിപ്പോർട്ടാണ്, 6 റിപ്പോർട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇതിന്റെ ഏകദേശ വിവരങ്ങൾ പൂർണ്ണമായി വായനക്കാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വായത് പൂർണ്ണമായി വായിക്കുന്നത്. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ട്രെയിനിൽ സഹയാത്രികരെ അജ്ഞാതൻ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി ഒരു ദിനം പിന്നിട്ടിട്ടും ദുരൂഹത നീക്കാനാവാതെ അന്വേഷണ സംഘം. തീവെപ്പിൽ ചില യാത്രക്കാർക്ക് ഗുരുതര പരിക്കേറ്റെന്ന് മാത്രമായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ. എന്നാൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 3 പേരുടെ മൃതദേഹങ്ങൾ റെയിൽവേ ട്രാക്കിൽ നിന്ന് കണ്ടെത്തിയതോടെ സംസ്ഥാനം അടങ്ങി. തീവെപ്പിനിടെ രക്ഷപ്പെടാനായി ട്രെയിനിൽ നിന്ന് ചാടിയവരാണ് മരിച്ചത്. ദൃക്സാക്ഷികളുടെ സഹായത്തോടെ ആക്രമിയുടെ രേഖാചിത്രം പോലീസ് തയ്യാറാക്കി. നോയിഡയിൽ നിന്ന് കോഴിക്കോട് നിർമ്മാണ തൊഴിലാളിയായി എത്തിയ ഷാറൂഖ് സൈഫിയാണ് പ്രതി എന്ന് സംശയിക്കുന്നു. ഇയാൾക്കായി തെരച്ചിൽ നടത്തുന്നു. മലപ്പുറം ക്രൈംബ്രാഞ്ച് SP വി വിക്രമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം SIT രൂപീകരിച്ചു. ഭീകരവിരുദ്ധ സേന DYSP ബൈജു പൗലോസ്, കോഴിക്കോട് ടൗൺ ACP പി ബിജുരാജ്, താനൂർ DYSP BV ബെന്നി, കോഴിക്കോട് റെയിൽവേ ഇൻസ്പെക്ടർ സുധീർ മനോഹർ, കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബൈജു കെ ജോസ്, വടകര ഇൻസ്പെക്ടർ CM മനോജ് കുമാർ, SI കെ മനോജ് കുമാർ, മലപ്പുറം ഗ്രേഡ് SI അസൈനാർ എന്നിവരുൾപ്പെട്ട 18-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. AD GP MR അജിത് കുമാറിനാണ് മേൽനോട്ട ചുമതല. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9 ശേഷമാണ് ട്രെയിനിൽ തീവെപ്പുണ്ടായത്. ട്രെയിൻ എലത്തൂരിൽ എത്തിയപ്പോൾ ആക്രമി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. രക്ഷപ്പെടാൻ ട്രെയിനിൽ നിന്ന് ചാടിയവർക്കായി തെരച്ചിൽ നടക്കുന്നതിനിടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മട്ടന്നൂർ പാലോട്ടുപള്ളി കല്ലൂർ ഹാജി റോഡിലെ ബൈദ്രിയ മനസ്സിൽ പരേതനായ അബ്ദുൾ റഹ്മാൻ ജമീല ദമ്പതികളുടെ മകൾ മണിക്കോത്ത് റഹ്മത്ത്, സഹോദരി കോഴിക്കോട് ചാലിയം സ്വദേശി കുന്നുമ്മൽ ജസീലയുടെയും ഷുഹൈബ് സഖാഫിയുടെയും മകൾ സഹറ ബാത്തുൽ, രണ്ടര കൊട്രോളിപ്പം വരുവത്തുണ്ടിൽ കൊട്ടാരത്തിൽ പുതിയപുരയിൽ KP നൌഫീഖ് എന്നിവരെയാണ് കോഴിക്കോട് എലത്തൂർ റെയിൽവേ സ്റ്റേഷന് സമീപം കോരപ്പുഴയിലെ റെയിൽവേ പാളയത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി 9:20 ട്രെയിൻ എലത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ പിന്നിട്ടപ്പോഴായിരുന്നു D1 ബോഗിയിൽ അജ്ഞാതന്റെ പെട്രോൾ ആക്രമണം. അടുത്ത ബോഗിയിൽ നിന്ന് എത്തിയ യുവാവ് യാതൊരു പ്രകോപനവും ഇല്ലാതെ 2 പ്ലാസ്റ്റിക് കപ്പുകളിൽ പെട്രോൾ കൊണ്ടുവന്ന് യാത്രക്കാരുടെ ദേഹത്തേക്കൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ദൃക്സാക്ഷികൾ പറയുന്നു. ഇതോടെ പരിഭ്രാന്തരായ യാത്രക്കാർ മറ്റു ബോഗികളിലേക്ക് ഓടി. യാത്രക്കാർ അപായച്ചങ്ങല വലിച്ചതിനെ തുടർന്ന് ട്രെയിൻ കോരപ്പുഴ പാലത്തിലാണ് നിർത്തിയത്. തീ അണച്ച ശേഷം 10:10 ട്രെയിൻ യാത്ര തുടർന്നു. സഹറയുടെ പിതാവ് ഷുഹൈബ് വിദേശത്താണ്. മാതാവ് ജസീല ടീച്ചർ ട്രെയിനിങ് കോഴ്സിന് പോയതിനാൽ കുഞ്ഞിനെ കൂട്ടാനായി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണ് റഹ്മത്ത് കോഴക്കോട്ടേക്ക് പോയത്.
നോമ്പ് തുറ കഴിഞ്ഞ് കുട്ടിയും എത്തി മടങ്ങുമ്പോഴാണ് സംഭവം. മത്സ്യ വിൽപ്പനക്കാരനായ നൌഫീഖ് ആക്കോട് ഇസ്ലാമിക് സെന്ററിൽ റമദാൻ പരിപാടിക്ക് പോയി മടങ്ങുകയായിരുന്നു. പൊള്ളലേറ്റും കൊയിലാണ്ടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കണ്ണൂർ മട്ടന്നൂർ പാലാട്ടുപള്ളി അസ്മാ മനസ്സിലിൽ വാസിക്കിനോടൊപ്പം സഞ്ചരിച്ചവരെ സംഭവത്തിന് ശേഷം കാണാതായിരുന്നു. പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മൂവരുടെയും കബറടക്കം നടത്തി. നൌഫീഖിന്റെ ഭാര്യ ബുഷ്ര, മക്കൾ ഹുദ, ഫിദ, മുഹമ്മദ് ഇസ്മയിൽ, റഹ്മാത്തിന്റെ ഭർത്താവ് ബിസിയം ഷാറഫുദ്ദീൻ മടവൂർ മഖാമിൽ വാച്ച്മാനാണ്. മകൻ റംഷാദ് ബാംഗ്ലൂരിൽ സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരനാണ്. അതായത് വളരെ വ്യക്തമായിട്ട് നടന്ന ചിത്രമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മംഗളത്തിൽ വന്ന മറ്റു റിപ്പോർട്ടുകളും വായിക്കാം. എന്തായാലും നമ്മളെ ജയിതനെക്കുറിച്ചും എല്ലാവരും ബോധവാന്മാരാകേണ്ടതുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് രേഖാചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. ആ രേഖാചിത്രമാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. പ്രതി എന്ന് പറയുന്ന ആളെ തൊടാൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് പിണറായി പോലീസിന്റെ പരാജയമാണ്, റെയിൽവേ പോലീസിന്റെ പരാജയമാണ്. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ഒരു ട്രെയിൻ കത്തിച്ചാലും പൊട്ടിത്തെറിപ്പിച്ചാലും ബോംബ് വെച്ചാലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് സിറിയെന്ന് അതീവ ഗുരുതരമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒറ്റ ഏറ്റവും വലിയ സംഭവമാണ് ഇതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.